ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനോയ് കൊടിയേരിയെ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു കോടതി ആ കോടതി മുൻകൂർ ജാമ്യം മുംബൈയിലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കർശനമായ ഉപാധികളാണ് കർശന ഉപാധികൾ അതിലേറ്റവും പ്രമുഖമായിട്ടുള്ളത് ഡി എൻ എ ടെസ്റ്റ് മാത്രവുമല്ല എല്ലാ തിങ്കളാഴ്ചയും ഒരു മാസം കണ്ടിന്യൂസ് ആയി എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പുവെക്കണം ആദ്യമായി ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് തത്തുമൈ ന്യൂസ് തന്നെയാണ് ഉപാധികളോടുകൂടി കർശന ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം ബിനോയ്ക്ക് നൽകുമെന്നുള്ളത് തത്തുമൈ ന്യൂസ് തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് ആ രീതിയിലാണ് പക്ഷേ ഈ മുൻകൂർ ജാമ്യം ഒരു ആശ്വാസം മാത്രമാണ് ബിനോയ് കൊടിയേരിക്ക് ഏതു നിമിഷവും ബിനോയ് കൊടിയേരിയുടെ ജാമ്യം റദ്ദു ചെയ്യപ്പെടാം ബിനോയ് കൊടിയേരിയുടെ തൂക്കിയെടുത്ത് മുംബൈ പോലീസ് ഒഷിവാര വാര പോലീസിന് അകത്താക്കാം അതാണ് ഈ ജാമ്യ ഹർജി ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വാദങ്ങൾക്കൊക്കെ ശേഷം വന്നിട്ടുള്ള മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒളി പതിയിരിക്കുന്ന പഴുതുകൾ ഒഷിവാര പോലീസ് ആണ് വിജയിച്ചു നിൽക്കുന്നത് എന്താണ് ആ കാര്യം അത് ഡി എൻ എ പരിശോധന തന്നെയാണ് അതിൽ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വന്നു നിൽക്കണം ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബലാത്സംഗ കുറ്റത്തിന് പ്രതിചേൽക്കപ്പെട്ട വ്യക്തി ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ടു ഫോർ ട്വന്റി അതോടൊപ്പം ഫൈവ് നോട്ട് ഫോറും ഫൈവ് നോട്ട് സിക്സ് ഐ പി സി ഈ കുറ്റകൃത്യങ്ങൾ എഫ് ഐ ആറിൽ ഇട്ടു വെച്ചിരിക്കുന്നു ആ എഫ് ഐ ആറിന്റെ പ്രതിപട്ടികയിലുള്ള ബിനോയ് കൊടിയേരി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗറുമായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒഷിവാര പോലീസ് സ്റ്റേഷന് മുന്നിൽ എല്ലാ തിങ്കളാഴ്ചയും ഹാജരായി ഒപ്പിടണം ഒന്ന് ആ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു ഒരു അണുകിട വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല ഈ കാര്യത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കാര്യങ്ങൾക്ക് മുടക്കം വന്നാൽ ഈ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗമായി ഈ സെഷൻസ് കോടതിയിലേക്ക് എത്തും അടുത്ത നിമിഷം ബിനോയ് കൊടിയേരിയെ തൂക്കിയെടുത്ത് അഴിക്കുള്ളിലാക്കാൻ ഒഷിവാര പോലീസിന് കഴിയും ഇതിനേക്കാൾ പ്രധാനം ഡി എൻ എ പരിശോധനയാണ് ബിനോയ് കൊടിയേരിയും കുടുംബവും ആദ്യം മുതൽ പറയുന്നു ഡി എൻ എ ടെസ്റ്റിന് ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങൾ തയ്യാറല്ല ഡി എൻ എ ടെസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല അവിടെ ഉയർന്ന ചോദ്യം എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റിനെ ബിനോയ് കൊടിയേരി ഭയപ്പെടുന്നു മറ്റൊന്നുമല്ല അവിടെ ബിനോയ് ബിനോയ്ക്കൊടിയേരിയുടെ രക്തം പരിശോധനയ്ക്ക് എടുക്കും ബിനോയ് കൊടിയേരിയുടെ മുടിയിഴകൾ സാമ്പിളിനെടുക്കും ബിനോയ് കൊടിയേരിയുടെ നഖമെടുക്കും വേണ്ടി വന്നാൽ ബിനോയ് കൊടിയേരിയുടെ തൊലിയുടെ അംശവും വിയർപ്പും ഒക്കെ എടുക്കും എന്താണിതിന് ഭയപ്പെടാനുള്ളത് തൻ്റെ കുഞ്ഞല്ല എന്ന് പബ്ലിക്കിന് മുന്നിൽ നാവുയർത്തി വിളിച്ചു പറയുന്നതിലല്ലോ നീതിമാന്റെ തത്വശാസ്ത്രം ഉറങ്ങിക്കിടക്കുന്നത് യഥാർത്ഥ നീതിമാനാണെങ്കിൽ യഥാർത്ഥ ധാർമ്മികനാണെങ്കിൽ ഇരയെ സംരക്ഷിക്കുന്നവനാണ് താൻ എന്ന് നൂറുവട്ടം ആവർത്തിച്ചു പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണെങ്കിൽ താനൊരു ക്കാരനല്ല എങ്കിൽ ആ നിയമത്തിനു മുന്നിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാവുകയല്ലേ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരി ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ശിവാര പോലീസ് ബിനോയ് കൊടിയേരിക്ക് ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ നോട്ടീസ് നൽകും എന്ത് നിലപാടെടുക്കും ബിനോയ് കൊടിയേരി പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സമയം ബിനോയ് കൊടിയേരിയുടെ ജാമ്യം റദ്ദ് ചെയ്യപ്പെടും ബിനോയ് കൊടിയേരിയെ ഒഷിവാര പോലീസ് അറസ്റ്റ് ചെയ്യും ബിനോയ് കൊടിയേരിയുടെ ജാമ്യം ജാമ്യം റദ്ദാക്കപ്പെടും ബിനോയ് കൊടിയേരി മുംബൈയിലെ ജയിലിൻ്റെ ഇടവഴികൾ ഇടനാഴികകളിൽ കയറും അവിടുത്തെ അഴിക്കുള്ളിലാകും അഴിയെണ്ണും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ചോദ്യം ഇത്രമാത്രം ഏറ്റവും ശക്തമായി അവിടെ ഒരേ ഒരു വാദഗതിയാണ് കോടതി അംഗീകരിച്ച് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് ഫോർ ട്വൻറ്റി ത്രീ സെവൻറ്റി സിക്സുമായി അട്രാക്ട് ചെയ്യുമോ ചീറ്റിങ് റേപ്പുമായി അട്രാക്റ്റ് ചെയ്യുമോ ഇവിടെ ചീറ്റിംഗ് ഇല്ല കാരണം രണ്ടുപേരും ഉഭയസമ്മതത്തോടെ നടത്തിയ ലൈംഗിക ബന്ധം അവിടെ ഒരു ചീറ്റിംഗ് ഇല്ല പകരം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് സ്വാഭാവികമായും ജാമ്യം കൊടുത്തു മുൻകൂർ ജാമ്യം അനുവദിച്ചു പക്ഷേ കോടതി വച്ചിരിക്കുന്ന ഏറ്റവും കടുകട്ടിയുള്ള കണ്ടീഷൻസ് ആ കണ്ടീഷൻസ് ആണ് ഇനി പരിശോധിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഡി പരിശോധന തന്നെയാണ് കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാൻ ആ പിതൃത്വം തെളിയിക്കുന്ന ടെസ്റ്റിന് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഇന്നലെ വരെ ഇന്നലെ വരെ പറഞ്ഞ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ ഉള്ള വാദഗതികളിൽ അഫിഡവിറ്റുകളായൊക്കെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറത്തും കോടതിയിലും രേഖകളിലും വാക്കാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് ഡി എൻ എ ഫലവുമായി ബന്ധപ്പെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകില്ല അങ്ങനെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആ നോട്ടീസ് ഒഷിവാാര പോലീസ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം ബിനോയ് കൊടിയേരിക്ക് നൽകും അതിനോട് ആ പറയുന്ന സമയക്രമത്തിനുള്ളിൽ പ്രതികരിച്ചില്ല എങ്കിൽ ബിനോയ് കൊടിയേരി പോലും അറിയുന്നതിന് മുമ്പ് ഒഷിവാര അന്വേഷണ ഉദ്യോഗ പോലീസ് സ്റ്റേഷനിലെ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലം ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതിയിലേക്ക് എത്തും ബിനോയ് കൊടിയേരി അറിയുന്നതിന് മുമ്പ് തന്നെ ആ ജാമ്യം വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന കാരണത്താൽ റദ്ദാക്കപ്പെടും ബിനോയ് കൊടിയേരി അറിയുന്നതിന് മുമ്പ് തന്നെ ഒഷിവാര പോലീസ് മുംബൈ പോലീസ് ബിനോയ് കൊടിയേരിയെ തൂക്കിയെടുക്കും തൂക്കിയെടുത്ത് അഴിക്കുള്ളിലാക്കും ആ തൂക്കിയെടുക്കലും അഴിക്കുള്ളിലാക്കലും ബിനോയ് കൊടിയേരി എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മുംബൈയിലെ അധോലോക നായകന്മാരും അതോടൊപ്പം തന്നെ ക്രിമിനൽസും പാർക്കുന്ന ആ മുംബൈ ജയിലുകളുടെ ഇടനാഴികൾ ചവിട്ടി നീങ്ങും അതിൻ്റെ അഴിക്കുള്ളിലാകും ചോദ്യം ഇത്രമാത്രം കോടതി നൽകിയിരിക്കുന്ന കടു കെടുത്ത കടുകടുത്ത വ്യവസ്ഥകൾ ബിനോയ് കൊടിയേരി പാലിക്കുമോ അതിൽ നമ്പർ വൺ ഡി പരിശോധന ഇന്നലെ വരെ എടുത്ത നിലപാട് ബിനോയ് കൊടിയേരി മാറ്റി പറയുമോ മാറ്റി പറഞ്ഞില്ലായെങ്കിൽ ബിനോയ് കോടിയേരി ഷുവർ ബിനോയ് കോടിയേരി മുംബൈയിലെ ജയിലുകളിൽ അഴിയെണ്ണു